മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാനെ മാറ്റിയ വാർത്ത പുതുപ്പള്ളി വോട്ടെടുപ്പിനിടയിലാണ് ചർച്ച ചെയ്തത്. ഉടനെ നടപടി സർക്കാർ പിൻവലിക്കുകയും ചെയ്തു. കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ എതിർപ്പിനെ തുടർന്നായിരുന്നു തീരുമാനം. കെ ജി പ്രേംജിത്ത് ചെയർമാനായി തുടരുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ലഭിച്ചതായി ഗണേഷ് കുമാർ തന്നെ പിന്നീട് മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് ബി നേതാവ് കെ ജി പ്രേംജിത്തിനെ മാറ്റി സി പി നേതാവ് എം രാജശേഖരൻ നായരെ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനാക്കിയാണ് ഇന്നലെ സർക്കാരിന്റെ ഉത്തരവ് പുറത്തുവന്നത്. ഉത്തരവ് പുറത്തുവന്നതോടെ കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫിന് കത്തും നൽകി. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഉത്തരവ് മരവിപ്പിച്ചത്. മുഖ്യമന്ത്രിയോ എൽ ഡി എഫ് കൺവീനറോ അറിയാതെയാണ് ചെയർമാനെ മാറ്റിയതെന്ന് ഗണേഷ് കുമാർ പറയുമ്പോൾ പിന്നെ ആരാണ് ഇടപെട്ടത് എന്ന ചോദ്യം ഉയരുന്നു. ഞങ്ങളുടെ പാർട്ടിക്ക് എഴുതി തന്നതാണ് ചെയർമാൻ സ്ഥാനം. അകത്തന്നെ ഇരിപ്പുണ്ട് എൽ ഡി എഫിന്. എൽ ഡി എഫ് തീരുമാനപ്രകാരം എഴുതി തന്നാണ്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രേംജിത്തിനെ അതിന്റെ ചെയർമാനാക്കിയിരുന്നു. അദ്ദേഹത്തെ ഉത്തരവിലൂടി പക്ഷെ ബോർഡ് പുനഃസംഘടിപ്പിച്ചിരുന്നു. ഈ ബോർഡ് പുനഃസംഘടിച്ചപ്പോ അത് എഴുതിയവരുടെ ഭാഗത്ത് വന്ന എന്തോ ഒരു സാങ്കേതിക പ്രശ്നമാണ്. കാരണം മുഖ്യമന്ത്രിയോ എൽ ഡി എഫ് കൺവീനറോ എന്ന് ഇവരും അറിഞ്ഞിട്ടില്ല. ഞാൻ പറയുമ്പോഴാണ് അവർ അറിയുന്നത്. അപ്പോഴത്തന്നെ മുഖ്യമന്ത്രി ഉത്തരവ് മരവിപ്പിക്കുകയും രാത്രിയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പുതിയ ഉത്തരവ് ഇറക്കി പ്രേംജിത്ത് തന്നെ ചെയർമാനായി തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെന്തോ ഒരു ഇനി എന്താണെന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. നോക്കട്ടെ നടത്ത അല്ല അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നുണ്ട്. സർക്കാർ വകുപ്പുകളെ അടുത്തിടെ കെ ബി ഗണേഷ് കുമാർ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കേരള കോൺഗ്രസ് ബി യു ഡി എഫിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹങ്ങളും ഇതിനിടയിൽ ഉയർന്നു കേട്ടിരുന്നു. അതിനിടെയാണ് മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനെ മാറ്റിയത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായതിനാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ വിലയിരുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ചെയർമാനെ മാറ്റാനുള്ള ഉത്തരവ് പിൻവലിച്ചത്. അതേസമയം ചെയർമാനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് എൻ എസ് എസ് വ്യക്തമാക്കുന്നു. ഇപ്പോഴത്തെ ചെയർമാന്റെ അത് സി രാജഗോപാല നായരെയാണ് വെച്ചിരിക്കുന്നത്. അതിനെ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് അതിനെ അംഗീകാരം ഇല്ലാതെയില്ല. ഞങ്ങളോട് ആരും ചോദിക്കണമെന്നും ഞങ്ങൾക്കില്ല. ന്യായമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന ആളുകൾ വേണമെന്ന് അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ഗവൺമെന്റിനോടും കഴിഞ്ഞ ഗവൺമെന്റിനോടും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അവർക്ക് ഒരു തീരുമാനം അനുസരിച്ച് അവരത് ചെയ്യുന്നു എന്നുള്ളൂ. ഞങ്ങളതിന് ഇടപെട്ടിട്ടില്ല, ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. പുതിയ പഴയ ആളെ മാറ്റി കേരള കോൺഗ്രസ് പി പ്രത്യേകിച്ച് കെ ബി ഗണേഷ് കുമാർ ഗണേശ് അതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. അവരുടെ ഭരണപക്ഷത്തിൻ്റെ തീരുമാനമല്ലേ, എല്ലാ പാർട്ടികളിലും അത് അവർ തീരുമാനിച്ചോട്ടെ. ഞാനതിനെ പുതിയ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആള് സ്വീകാര്യനാണോ? അങ്ങനെ അത് ഉദിക്കുന്നില്ലല്ലോ.